നമ്മുടെ സംസ്ഥാനത്തു നിന്ന് നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ 43 കായിക താരങ്ങളാണ് പുറപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാല ഗ്രൗണ്ടിൽ വെച്ച് അവർക്കുള്ള ട്രയൽസ് ഒക്കെ നടത്തിയിരുന്നു. അതിൽ മലബാർ ഭാഗത്തുള്ള ആളുകൾ അവിടെ കൊച്ചിയിലേക്ക് വന്ന് അവിടെ നിന്ന് പോവും, ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് കൊച്ചിയിൽ പോയി ഒന്നിച്ച് പോവുകയാണ്. നാഷണൽ മീറ്റിൽ പങ്കെടുത്ത് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെൻറ് നൽകും. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ കോവിഡ് ഇത്തവണയും നമ്മുടെ പ്രതീക്ഷകളെ സ്ഥാനത്താക്കിയിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ കായിക വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ 850 കോടി രൂപ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്തി അവരതിന് തയ്യാറെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ അതിലുണ്ട്. അതിൽ നിരവധി പദ്ധതികളുണ്ട്, ഞാൻ ഈ സമയത്ത് വിവരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കുട്ടികൾ ഇത്തവണ കുറച്ചാളെങ്കിലും കൂടി ക്വാളിഫൈ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തുനിൽക്കുന്നത്. ഭാവിയിൽ ഈ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാവും, അതിനുള്ള നടപടികൾ എടുത്തു വരികയാണ്.